ഗുഡ് മോർണിംഗ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻട്രൊഡക്ഷൻ ടു എച്ച് ടി എം എൽ ആണ്. നമ്മൾ ബേസിക് ആയിട്ട് മുന്നേ പഠിച്ച് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞത് നമ്മൾ എച്ച് ടി എം എല്ലിൻ്റെ വേർഷൻസ് ആയിരുന്നു. 1, 2, 3, 4 അപ് ടു 5 വരെയുള്ള വേർഷൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു എച്ച് ടി എം എൽ 5 മാത്രമായി ഉപയോഗിക്കുന്ന കുറച്ച് എലമെൻറ്റ്സ്, കുറച്ച് ടാഗുകൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. 5 ഉണ്ടെന്ന് പറഞ്ഞു. അതിലത്തെ ഫസ്റ്റത്തെ 3 ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഒന്നാമത്തെ എന്താ പറയുക എലമെൻ്റ് ആണ് ഡാറ്റ ലിസ്റ്റ് എലമെൻറ്റ്. എച്ച് ടി എം എൽ 5 നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗ് ആണ് അല്ലെങ്കിൽ ഒരു എലമെൻ്റ് ആണ് ഡാറ്റ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഡാറ്റ ലിസ്റ്റ് ആ പേര് പോലെ തന്നെ ഡാറ്റാസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡാറ്റ ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഫോംസിൻ്റെ ഉള്ളിലാണ്. നമ്മൾ ഫോമിൻ്റെ ഉള്ളിലാണല്ലോ പണ്ടൊക്കെ നമ്മൾ എല്ലാ കൺട്രോൾസും ആഡ് ചെയ്തിരുന്നത്, ചെക്ക് ബോക്സ് ഇതൊക്കെ പോലെ. അതേപോലെ തന്നെ ഒരു കൺട്രോൾ തന്നെയാണിത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഐറ്റത്തിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിച്ച് മീൻസ് നമ്മൾ ഒരു ടെക്സ്റ്റ് ബോക്സ് പോലത്തെ ഒരു സംഭവം ലിസ്റ്റും കൂടെ ഉള്ളതാണ് ഇത്. അങ്ങനെ അതിൻ്റെ രണ്ടൊരു കോമ്പിനേഷൻ ആണ് ആക്ച്വലി ഒരു കൺട്രോൾ കാണുമ്പോൾ. നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ ഇപ്പോൾ എഴുതുമ്പോൾ ആ ഒരു അക്ഷരത്തിനോട് മാച്ചിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആ ലിസ്റ്റ് ബോക്സിൽ കാണിച്ചു തരും. അതാണ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ ഡാറ്റ ലിസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഐ ഡി ഉണ്ടായിരിക്കും. ആ ഐ ഡി എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് ഫ്രൂട്ട്സ് ആണെങ്കിൽ ഐ ഡി ഈക്വൾ ടു ഫ്രൂട്ട്സ് ആയിരിക്കും. എന്നിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സിനെ കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഡാറ്റ ലിസ്റ്റിന് എല്ലാ ഡാറ്റ ലിസ്റ്റിനും ഒരു ഐ ഡി ഉണ്ടായിരിക്കും. ഈ ഡാറ്റ ലിസ്റ്റിൻ്റെ സബായിട്ട് വരുന്ന ഒരു ടാഗാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ ഓപ്ഷനിലാണ് നമ്മൾ ആ ലിസ്റ്റിലോട്ടുള്ള ഐറ്റത്തിനൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എക്സാമ്പിൾ കാണുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കൂ, എച്ച് ടി എം എൽ ടാഗ് ഓപ്പൺ ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഫോം ടാഗ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നിങ്ങളവിടെ ആക്ഷൻ മെത്തേഡൊക്കെ കണ്ടിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പി എച്ച് പി എടുത്തു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അതായത് ഇവിടുന്ന് പേജ് പി എച്ച് പിയിലോട്ട് കണക്ഷൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫോം മനസ്സിലാക്കി വെക്കുക. ശേഷം ഇൻപുട്ട് ലിസ്റ്റ് ഈക്വൾ ടു ബ്രൗസേഴ്സ് നെയിം ബ്രൗസർ എന്ന് കൊടുത്തു. അതായത് നമ്മൾ ബ്രൗസേഴ്സിനാണ് ലിസ്റ്റ് ചെയ്യാനായിട്ട് പോണത്. ഇനി നമ്മളിവിടെ എന്താ പറയുക, ഡാറ്റ ലിസ്റ്റ് ഐ ഡി ഈക്വൾ ടു എന്തെന്ന് കൊടുത്തു, ബ്രൗസർ എന്ന് കൊടുത്തു. ഞാൻ പറഞ്ഞു കാറ്റഗറി നമ്മൾ കൊടുക്കണം അല്ലേ. സോ ഡാറ്റ ലിസ്റ്റിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ഐ ഡി. ഐ ഡി ഈക്വൾ ടു ഞാൻ ബ്രൗസർ എന്ന് കൊടുത്തു. ശേഷം ഓപ്ഷൻ, ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് വാല്യൂ ഈക്വൾ ടു ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഓപ്ഷൻ വാല്യൂ ഈക്വൾ ടു ഫയർഫോക്സ്, ഓപ്ഷൻ വാല്യൂ ഈക്വൾ ടു ക്രോം, ഓപ്ഷൻ വാല്യൂ ഈക്വൾ ടു ഒപേര, ഓപ്ഷൻ വാല്യൂ ഈക്വൾ ടു സഫാരി. അങ്ങനെ ഓപ്ഷൻസ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദൻ ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റ ലിസ്റ്റ് കണ്ടെയ്നർ ടാഗ് ആണ്, അത് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുത്തു. ശേഷം നമ്മൾ ഏറ്റവും താഴെ നമ്മളൊരു സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണും ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, അതേപോലെ തന്നെ എച്ച് ടി എം എൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഡാറ്റ ലിസ്റ്റ് കണ്ടെയ്നർ ടാഗ് ആണ്, പക്ഷേ ഓപ്ഷൻ എന്ന് പറയുന്നത് എം ടി ടാഗ് ആണ് കേട്ടോ. കാരണം നമ്മൾ ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, ക്ലോസ് ചെയ്തിട്ടില്ല. മനസ്സിലായില്ല. അപ്പോൾ ഡാറ്റ ലിസ്റ്റ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഏത് കാറ്റഗറിയാണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോണത്, അത് കൊടുക്കുക. ശേഷം നമ്മൾ ആ ഓപ്ഷൻ ഇട്ട് വാല്യൂ, ഓപ്ഷൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് വാല്യൂ. ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ ആണ് ബ്രൗസേഴ്സ് വേണ്ടത്. ഇതിപ്പോൾ ബ്രൗസർ കാറ്റഗറി ആയതുകൊണ്ട് ബ്രൗസേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് ഡാറ്റ ലിസ്റ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ നമ്മൾ എച്ച് ടി എം എൽ 5 ഉപയോഗിക്കുന്ന ഒരു എലമെൻറ്റ്. രണ്ടാമത്തേതാണ് കീജൻ എലമെൻറ്റ്. കീജൻ എന്ന് പറയുന്ന ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ഇത് കുറച്ചും കൂടെ ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ ഈ കീജൻ എന്ന് പറയുന്ന ഈ ഒരു ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ കീ ജനറേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ് കണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീ ജനറേറ്റ് ചെയ്യുക, അതായത് 1, 2, 3 അങ്ങനെയുള്ള നമ്പർ ഫോർമാറ്റിലോട്ട് അതിനെ കീ ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരിൽ നിന്നും ആ ഡാറ്റയെ അറിയാത്ത രീതിയിലോട്ട് മാറ്റുന്ന ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കീജൻ എന്ന് പറയുന്ന ഈ ഒരു ടാഗ് നമ്മൾ എച്ച് ടി എം എല്ലിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ അത്തരത്തിൽ ഇപ്പോൾ അതിൻ്റെ ജനറൽ സിൻടാക്സ് ഇങ്ങനെയാണ്. കീജൻ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ നമ്മൾ എന്താണ് ഏതാണോ കീ നെയിം അത് കൊടുക്കണോ, ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏതിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യപ്പെടുന്നു. മെയിനായിട്ട് കീ ജനറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ കീ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, കീ ജനറേറ്റ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള കീ ജനറേഷനാണ് സംഭവിക്കുക. ഒന്നുകിൽ പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക്. പ്രൈവറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന കീ ഒരിക്കലും സെർവറിലോട്ട് പോകുന്നില്ല. പക്ഷേ പബ്ലിക് ആയിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന കീ എന്ത് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, സെർവറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനത്തെ രണ്ട് കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഫോം നമ്മൾ ഓപ്പൺ ചെയ്തു, യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു. എൻക്രിപ്റ്റ് ചെയ്യുന്നത് കീ നെയിം ഈക്വൾ ടു സെക്യൂരിറ്റി എന്ന് കൊടുത്തു. ഇൻപുട്ട് ടൈപ്പ് ഈക്വൾ ടു സബ്മിറ്റ്. അപ്പോൾ ആ കീജൻ നെയിം ഈക്വൾ ടു സെക്യൂരിറ്റി. അപ്പോൾ സെക്യൂരിറ്റി എന്നുള്ള ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കീ ആയിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്ത് ഔട്ട്പുട്ടിൽ കാണിച്ചു തരുന്നുണ്ടായിരിക്കില്ല. അത് ഒരിക്കലും അവിടെ സെക്യൂരിറ്റി എന്ന് എന്താ പറയുക കാണിക്കുന്നുണ്ടായിരിക്കില്ല. പകരം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കീ ആയിരിക്കും നമ്മളെ വെബ് പേജിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതാണ് കീജൻ എന്ന് പറയുന്ന ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഔട്ട്
output element ennu parayna tag ee output element nammal ipo add cheyyule ippo rendu numbers add cheyumba output nammal display cheyikkule atharathil namakku endha paraya input cheyda values inde result outcome produce cheyipikkan vendittana nammal output ennu parayna ee tag upayogikkunnathu ee output ennu parayna tag ne corresponding aayittu nammal set cheyyna moonu attribute aanu onnu form um onnu name um onnu for um form ennu uddheshikkunnathu ede form ede web page inde ede form inde ede area ilana adu varunnathu adana form ennu uddheshichathu name nechale ഏது എലമെന്റിനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതാണ് നെയിം എന്ന് ഉദ്ദേശിച്ചത് ഫോർ ഏതൊക്കെയാണ് ഫൈനൽ റിസൾട്ടിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് അതാണ് ഫോർ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇങ്ങനെ മൂന്ന് ആട്രിബ്യൂട്ട്സ് ആണ്